നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തുന്ന എക്സാമിനേഷനാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. അത് ഈ 2023 പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ 2023 പാസ് ഔട്ടാകാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ ഒക്കെ കഴിഞ്ഞവർക്കുള്ള വലിയൊരു അവസരമാണ് LLB എന്ന് പറയുന്നത്. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ആവും എന്നുള്ളത് വളരെ സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. വിദ്യാർത്ഥികളോട് എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ എന്ത് പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ആരായി തീരണം എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഗോളാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, അതിന് ശേഷമാണ് നിങ്ങളുടെ പഠനം തീരുമാനിക്കേണ്ടത്. അങ്ങനെ വക്കീലാവണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലേക്ക് പോകണമെന്ന് സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 22 യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിലേക്ക് നടത്തുന്ന എക്സാമിനേഷനാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. അതിലേക്കുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലും കൊച്ചിയിൽ ഇത്തരമൊരു യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ ഡയറക്റ്റ്ലി പ്ലേസിലാവാറുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ 5 വർഷത്തെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ. അതായത് 5 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ BA അല്ലെങ്കിൽ BSc തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക. അതിൻ്റെ കൂടെ LLB ഉണ്ടാകും. ഏതൊക്കെയാണ് ഇവിടുത്തെ കോഴ്സുകൾ എന്നുള്ളത് നോക്കാം. നോർമൽ BA LLB, BSc LLB, BBA LLB, BCOM LLB, BSW ഓണേഴ്സ്, ഇതാണ് ഇതിൻ്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ട്രീമിനും പ്ലസ് ടു സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സിലൊക്കെ 45% അബവ് അവർക്ക് സ്കോർ ഉണ്ടായിരിക്കണം. SC ST ഒക്കെ ആണെങ്കിൽ 40% സ്കോർ ഉണ്ടായാൽ മതി. ഓക്കെ, എക്സാമിനേഷൻസിനാകെ 120 questions ആണ് ഈ ഒരു വർഷത്തിലുണ്ടാവുക. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, അതേപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ 120 questions ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ 22 സർവകലാശാലകളിൽ കൊച്ചിയിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് BA LLB ആണ്. ബാക്കി പറയുന്നത് BSc അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങളിതിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കേണ്ടതുണ്ട്. മറ്റ് സ്ഥാപനങ്ങളുള്ളത് ബാംഗ്ലൂരു, ഹൈദരാബാദ്, ഭോപ്പാൽ, കൊൽക്കത്ത, ജോധ്പൂർ, റെയ്പൂർ, ഗാന്ധിനഗർ, സിൽവാസ, ലക്നൗ, പഞ്ചാബ്, പാട്ന, ഒഡീഷ, റാഞ്ചി, ആസാം, വിശാഖപട്ടണം, തിരുച്ചിറപ്പള്ളി, മുംബൈ, നാഗ്പൂർ, ഓർഗന്താബാദ്, ഷിംല, ജബൽപൂർ, ഹരിയാന, അഗർത്തല, ഇത്രയും സ്ഥാപനങ്ങൾ, മറ്റ് 21 സ്ഥാപനങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 3. ക്ലാറ്റ് എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ 3. അതായത് ഈ വർഷം അവസാനിക്കുമ്പോൾ തന്നെ ഇത്തരം എക്സാമിനേഷൻ നടക്കാറുണ്ട്. നമ്മുടെ പല വിദ്യാർത്ഥികളും ഇതറിയാറില്ല. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കരിയറിലേക്ക്, ഏറ്റവും നല്ല സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചെത്താൻ പറ്റും, ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.